नम सर्वे यत्र नार्यस्तु पूज्यन्ते रमन्ते तत्र देवदाः एवडेयानो स्त्रीगल पूजिक्कप्पेडुन्नत् अवडेयान देवदमार वसिक्कुन्नत् एन्नाण महत्तरमाय भारतीय संस्कारम लोकत्तोट विळिच्चु परञ्ञत् न स्त्री स्वातन्त्र्यमर्हति मनुस्मृतियिले आ पद्यशकलत्तिन्टे अवसानम् मात्रम् अडर्त्तियेडुत्तुकोण्ड् സ്മൃതിയെ ദുർവ്യാഖ്യാനം ചെയ്തവരും ഇവിടെയുണ്ട്. പിതാ രക്ഷതി കൗമാരെ, ഭർത്തൃ രക്ഷതി യൗവനെ, പുത്രോ രക്ഷതി വാർദ്ധക്യേ, ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതേ. അതായത് സ്ത്രീ അബലയാവേണ്ടതല്ല എന്നും സബലയായി അവൾക്ക് എന്നും എപ്പോഴും ഒരു പുരുഷന്റെ എല്ലാവിധ സംരക്ഷണവും സുരക്ഷിതത്വവും കിട്ടുമെന്ന് തന്നെയാണ് സ്മൃതി വിഭാവനം ചെയ്തത്. ഒരു പെൺകുട്ടിയെ കൗമാരദശയിൽ പിതാവ് സംരക്ഷിക്കുന്നു, അവൾ യൗവനാവസ്ഥയിൽ ഭർത്താവ് സംരക്ഷിക്കുന്നു, വാർദ്ധക്യദശയിൽ പുത്രൻ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് അബലയായി സ്ത്രീകൾക്ക് സമൂഹത്തിൽ സംരക്ഷിതമായ ഇടം പ്രത്യേകമായി തേടേണ്ടതില്ല. അവളുടെ സംരക്ഷണത്തിനായിക്കൊണ്ട് പുരുഷനുണ്ട് എന്നുള്ള ഒരു ധൈര്യം, ഒരു ഓർമ്മപ്പെടുത്തലാണ് പുരാണ ഇതിഹാസങ്ങൾ, സ്മൃതികൾ നമ്മോട് പറഞ്ഞത്. അത്തരത്തിൽ സ്ത്രീകളുടെ സുരക്ഷയ്ക്കും ഉന്നമനത്തിനും നന്മയ്ക്കും വേണ്ടി മഹത്തരമായ ഭാരതീയ സംസ്കാരത്തെ അതിന്റെ അർത്ഥതലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വായിക്കുവാനും നമുക്ക് ഈ വനിതാ ദിനത്തിൽ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമാമി. നന്ദി. I am grateful to be a woman because I understand that my strength resides in my ability. To all the wonderful women out there, chase your dreams. Be strong as always. Happy Women's Day. Thank you. നമസ്കാരം. സ്ത്രീകളുടെ സാമൂഹിക തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് രാജ്യാന്തര വനിതാ ദിനം കൊണ്ട് ഐക്യരാഷ്ട്രസഭ ലക്ഷ്യമിടുന്നത്. ഈ വർഷം അതായത് 2021 ഐക്യരാഷ്ട്രസഭ കൊണ്ടുവന്നിരിക്കുന്ന തീമാണ് വുമൻ ഇൻ ലീഡർഷിപ്പ് എന്നുള്ളത്. ജീവിതത്തിൽ നിത്യമുണ്ടാകുന്ന വെല്ലുവിളികളെ നേരിടാൻ വിദ്യാഭ്യാസം എന്ന ആയുധം കൊണ്ട് നമ്മളെയും നമ്മുടെ പെൺമക്കളെയും നമുക്ക് ശാക്തീകരിക്കാം. സ്ത്രീ ശാക്തീകരണം, മഹത് ശാക്തീകരണം. എൻ്റെ വനിതാ ദിന ആശംസകൾ. വുമൻ ഈസ് എവറിത്തിങ്. ഐ ഓൾസോ എ വുമൻ. വി ആർ മാർവലസ് ആൻഡ് ചിയർഫുൾ ഡോട്ടർ ആൻഡ് വി ആർ വെരി ലവ്വിംഗ് ആൻഡ് അഡോറബിൾ സിസ്റ്റർ. We are strongest and outstanding friend, and we are very beautiful and wonderful wife, and we are very caring and nurturing mother. Keep it always. I wish you a very happy Women's Day, all of you. Thank you. ഇന്ന് വനിതാ ദിനം. ലോകത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന, ബഹുമാനിപ്പിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ് വനിതകളെന്ന് പറയുന്നത്. വനിതകളില്ലാത്ത ലോകത്തെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. വനിതകളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതും ഏറ്റവും സഹിഷ്ണുതയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും എല്ലാ ജീവജാലങ്ങളോടും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വനിതകളാണ് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. പ്രവാചകന്റെ ഒരു വചനമുണ്ട്, തൻ്റെ മാതാവിൻ്റെ കാലടി കീഴിലാണ് സ്വർഗം എന്നുള്ളത്. എല്ലാ മതങ്ങളും വനിതകൾക്ക് അതിൻ്റേതായ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും വനിതകൾ അവരുടേതായിട്ടുള്ള പ്രാഗൽഭ്യങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വനിതാ ദിനത്തിൽ എല്ലാ വനിതകൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം. നമസ്തേ. കോമള ഹേ കംസോരിന് ഹിംതു ശക്തിക നാമഹി നാരി ഹേ ജഗക്കെ ജീവന് ദേനേ വാലി
माउथ भी तुमसे हारी है। हम हमेशा महिलाओं का सम्मान करें और आगे बढ़ने की प्रेरणा दें। सभी महिलाओं को मेरी तरफ से महिला दिवस की ശുഭകാമനായി സ്ത്രീകരണ സന്ദേശവുമായി ഒരു വനിതാ ദിനം കൂടി. സ്ത്രീ ശാസ്ത്രീകരണ നിയമങ്ങൾ കേവലം വാഗ്ദാനങ്ങളായി മാറുമ്പോൾ നമുക്കതിനെതിരായി പ്രതികരിക്കാം. എല്ലാവർക്കും വനിതാ ദിനത്തിൻ്റെ മംഗളാശംസകൾ നേരുന്നു. എല്ലാവർക്കും വനിതാ ദിനത്തിൻ്റെ ആശംസകൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വനിതാ ദിന ആശംസകൾ. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച സിന്ധു സായിയെപ്പോലെ എല്ലാ വനിതകളും ജീവിതത്തിൽ പോരാടി മുന്നേറുക. എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ വിജയാശംസകൾ നേർന്നുകൊള്ളുന്നു. ഇന്ന് March 8 ലോക വനിതാ ദിനം. ആരോഗ്യം, സാമ്പത്തികം, വിദ്യാഭ്യാസം, രാഷ്ട്രീയം, തൊഴിൽ, കുടുംബം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നേടിയ മുന്നേറ്റത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. സ്ത്രീകളോടുള്ള വിവേചനവും അതിക്രമങ്ങളും അവസാനിപ്പിക്കുക എന്ന അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ ലക്ഷ്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ഏവർക്കും എൻ്റെ വനിതാ ദിന ആശംസകൾ. ഇന്ന് ലോക വനിതാ ദിനം, March 8. ഏവർക്കും വനിതാ ദിന ആശംസകൾ. ഒരു വനിതയായതിൽ ഞാൻ അഭിമാനിക്കുന്നു. എന്നാൽ ഈ ലോകത്തിലുള്ള ഇന്ത്യയിലുള്ള വനിതകളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഒരു പെൺകുഞ്ഞ് പിറന്നു വീഴുമ്പോൾ തുടങ്ങി അവളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന വിദ്യാമൂല്യങ്ങൾ. നീ പെണ്ണാണ്, പുരുഷന്റെ സംരക്ഷണയിൽ കഴിയേണ്ടവൾ, അടക്കവും ഒതുക്കവും വേണ്ടവൾ എന്നിങ്ങനെ വസ്ത്രധാരണം തുടങ്ങി എല്ലാ കാര്യങ്ങളും സമൂഹം തീരുമാനിക്കും. അതിൽ കടുകിട മാറിയാൽ അവൾ അഹങ്കാരിയാണ്, അവൾ തന്റെയടിയാണ് എന്ന കമന്റുകൾ. സ്ത്രീ സംരക്ഷണത്തെ കുറിച്ച് ഘോരം ഘോരം പ്രസംഗിക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം സ്ത്രീകളും വീട് പുലർത്താൻ അഹോരാത്രം തൊഴിലിൽ ഏർപ്പെടുന്നവരാണ്. എങ്കിൽ പോലും അവർക്ക് അർഹിക്കുന്ന തുല്യനീതിയോ പരിഗണനയോ ലഭിക്കുന്നില്ല. തൊഴിലിടങ്ങളിലും വീടുകളിലും അവർ ഇടപെടുന്ന മേഖലകളിലെല്ലാം തന്നെ ചൂഷണം ചെയ്യപ്പെടുന്നു. ഭയം കൂടാതെ യാത്ര ചെയ്യാനോ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാനോ കഴിയുന്ന എത്ര പെൺകരുത്തുകൾ നമുക്കുണ്ട്? വളരെ ചുരുക്കം. പ്രതിദിനം വർദ്ധിച്ചു വരുന്ന സ്ത്രീ പീഡനങ്ങൾക്കെതിരെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമവാസനകൾ സാധാരണമായി. പ്രതികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കുന്നുണ്ടോ? നിയമത്തിലെ പഴുതുകളിലൂടെ അവർ പുതിയ മേഖലകളിലേക്ക് ചേക്കേറുന്നത് നമുക്ക് കാണാം. വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായ സുസ്ഥിര സ്ഥിതിയിലെത്തിയ സ്ത്രീകളുടെ എണ്ണം വളരെ ചുരുക്കമാണ്. കേവലം ലൈംഗിക ഉപകരണമായി സ്ത്രീയെ കരുതുന്ന ഒരു സമൂഹത്തിൽ സ്ത്രീ സുരക്ഷ ബാലികേറാമലയാണ്. പുരുഷനോടൊപ്പം തോളോട് തോൾ ചേർന്ന് തൊഴിൽ മേഖലകളിലും കുടുംബങ്ങളിലും അക്ഷീണം പ്രതിശ്രമിക്കുന്ന സ്ത്രീകൾ ബഹുമാനിക്കപ്പെട്ടില്ലെങ്കിലും ഒരിക്കലും അപമാനിക്കപ്പെടരുത്. സ്ത്രീകളോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറേണ്ടിയിരിക്കുന്നു. സ്ത്രീ പുരുഷ ഭേദമന്യേ സമൂഹം ഒറ്റക്കെട്ടായി മുന്നേറുന്ന ഒരു ലോകത്തിലേക്ക് നമുക്ക് കൺതുറക്കാം. നമ്മുടെ ആൺകുട്ടികളെ സ്ത്രീകളെ അംഗീകരിക്കുന്ന നല്ല വ്യക്തിത്വങ്ങളായി വളർത്തിയെടുക്കാം. പെൺകുട്ടികളെ വിദ്യാഭ്യാസവും മൂല്യങ്ങളും നൽകി കരുത്തരാക്കാം. പുരുഷനും സ്ത്രീയും പരസ്പര പൂരകങ്ങളാവുന്ന സമൂഹം നാടിന് ഉത്തരോത്തരം പുരോഗതിയിലേക്ക് നയിക്കും. സ്ത്രീയായി വിജയിയായി നമുക്ക് മുന്നേറാം. കരുത്തോടെ കരുതലോടെ നല്ല സമൂഹ സൃഷ്ടികളുടെ നെടുന്തൂണാകാം. അവഗണിക്കപ്പെട്ടവരും അടിച്ചമർത്തപ്പെട്ടവരും അവശരുമായ എല്ലാ വനിതകളെയും കൈപിടിച്ചുയർത്തുവാൻ കരുത്തരായ വനിതകൾ ദൃഢനിശ്ചയം ചെയ്യട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവർക്കും വനിതാ ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു.